നമസ്കാരം. ടേസ്റ്റ് ഇറ്റ് ലോക്കലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഒരു ബീഫ് ഇന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ബീഫ് ഇന്താലു എന്ന് കേൾക്കുമ്പോൾ ഓ ഭയങ്കര പാടാണ് അത് ഉണ്ടാക്കാൻ, അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വിധവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുകൂടാതെ ഇതും നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ ഇന്താലുവാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. പെരിഞ്ചീരകം, കടുക്, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം, പട്ട, ഒരു രണ്ട് കഷ്ണം ഏലക്കായ, ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കണം. അതായത് ഇത്രയും ഇൻഗ്രീഡിയന്റ് പൊടിച്ച് മിക്സിയിൽ എടുക്കണം. അതിനുശേഷം ഇഞ്ചി, മുരിങ്ങയുടെ തോലാണിത്, മുരിങ്ങയുടെ തോൽ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് നമുക്ക് ടേസ്റ്റ് കൂട്ടി തരണത്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 13 ചുള വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ബീഫ് എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ആവശ്യത്തിന് വേണം ഇതെല്ലാം നമുക്ക് അളവ് കൂട്ടിയെടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും ഒരു 3/4 kg ബീഫിനുള്ളതാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളിതിപ്പോ പൊടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ആദ്യം സവാള, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, സവാള ആദ്യം സവാള ഇട്ട് വഴറ്റണം. എല്ലാം ഒരുമിച്ച് ഇങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. സവാള, അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അങ്ങ് ഇടുകയാണല്ലോ, കുറച്ച് വേപ്പില, കുറച്ച് അതിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വാടി വരണം, എന്നാലേ ടേസ്റ്റ് ആവേയുള്ളൂ. അത് മാത്രമല്ല കുറച്ച് അധികം നാള് 2-3 ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ചീത്താവാതിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും സവാള നന്നായിട്ടൊന്ന് വാടിയ ടേസ്റ്റും ആയിരിക്കും, ചീത്താവാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പൊ പെട്ടെന്ന് സവാള വാടി കിട്ടും. ഈ ഉപ്പെല്ലാം പാകത്തിന് നോക്കണേ, ലാസ്റ്റ് ഇടുമ്പം കൂടിപ്പോവാതെ എല്ലാം പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പൊ സവാളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് വഴണ്ട് നല്ലൊരു പാകമായി വരുമ്പോഴേക്കും ഞാൻ ചുമന്നുള്ളി അരച്ചത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് സവാള നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടെങ്കിലും ചുമന്നുള്ളി ഭയങ്കര ടേസ്റ്റ് തരും നമുക്ക് കറിക്ക്, പ്രത്യേകിച്ച് വിന്താലുവിന്. അപ്പൊ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചുമന്നുള്ളിയുടെ മണമൊക്കെ ഇങ്ങനെ അടിയുമ്പോൾ നല്ല നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആവും കറി എന്നുള്ളത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കാണ് നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം പൊടിച്ചതും നേരത്തെ അരച്ചു വെച്ചതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതാണ് ഇതിന്റെ കൂട്ട്. നമ്മൾ ആദ്യം പറഞ്ഞ മസാലകളെല്ലാം അരച്ച ഒരു പേസ്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് ബാക്കി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അരച്ച പേസ്റ്റ് ആണ് ഈ റെഡ് കളർ കാണുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാ. അപ്പൊ ഇതാണ് നമ്മുടെ ചേരുവ. കറക്റ്റ് ആയിട്ട് ഇത് നമ്മളെല്ലാം ഇതിനകത്തേക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. ആ മുരിങ്ങാത്തോലിന്റെ മണവും എല്ലാം വരുമ്പോഴാണ് ആ വിന്താലുവിന്റെ തനതായിട്ടുള്ള ഒരു മണവും രുചിയും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ട് വാടി എണ്ണ തെളിഞ്ഞു വരണം. അതാണ് നമ്മുടെ മസാലയുടെ പാകം. ചട്ടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ, എണ്ണ തെളിഞ്ഞു വരും. അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ പാകമായിട്ടുണ്ട്.
എണ്ണയെല്ലാം തെളിഞ്ഞു വരാണ് കണ്ടോ കാണാൻ പറ്റും ഈ പാകമാകുമ്പോഴേക്കും നമുക്ക് ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാണ് നേരത്തെ ഗ്രേവിയിൽ നമ്മൾ ഇട്ടു വന്നാലും കുറച്ചുകൂടെ ബീഫിന് വേണ്ട ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ ബീഫ് എന്തായാലും ആവാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടി ഞാൻ അരപ്പെല്ലാം ചേർത്ത് മൂടി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വിന്താലു പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കണം അതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് ബീഫാണ് ഗ്രേവിയിലേക്ക് ഇട്ട് വേവിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരു വിസില് കേൾപ്പിച്ചിട്ട് നമ്മളത് സാധാരണ ഇഞ്ചിയും പച്ചമുളക് വേപ്പിലെല്ലാം ഇട്ടിട്ട് ഉപ്പില് വേവിക്കുമല്ലോ അതുപോലെ കുക്കറിൽ ഒരു വിസില് കേൾപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഇൻഗ്രീഡിയന്റ് എല്ലാം മസാല എല്ലാം ചേർത്ത് വഴറ്റിന് ശേഷം ആ ബീഫ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താലും ബീഫ് എന്തായാലും ആയിട്ട് കൂട്ടാം പക്ഷേ നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ വേവുമ്പോഴാണ് അതാണ് പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം എന്ന് കരുതി ഈ സമയം ഒരുപാട് എടുക്കും എന്ന് കരുതി ബീഫ് എന്തായാലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒരു ഞായറാഴ്ച സ്പെഷ്യലായിട്ട് എന്തായാലും ബീഫ് എന്തായാലും നമുക്ക് കുട്ടികൾക്കാണേലും വീട്ടിലാണേലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇത് വേവണ വരെ വെയിറ്റ് ചെയ്യാം അരപ്പ് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിപ്പോ നമ്മളെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാല് മസാല എല്ലാം ചേർത്ത് നമ്മൾ പാകപ്പെടുത്തിയിരിക്കണോണ്ട് ഇടക്ക് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എണ്ണ എല്ലാം നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് എന്നാലിത് വേവണം അപ്പോ ഇടക്കൊന്ന് ഇതുപോലെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി പാകമായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൊറുക്ക നന്നായി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൊറുക്ക വെന്തതിന് ശേഷം ഉണ്ടോ ഞാൻ ഒഴിക്കുന്നത് ഒരുമാതിരി വേവണം നന്നായിട്ട് നമ്മുടെ പാകത്തിന് കുറച്ച് മുന്നേ ആയിട്ട് ചൊറുക്ക ഒഴിച്ചിട്ട് വേണം ഇനി അടച്ചു വെച്ച് വേവിക്കാനായിട്ട് അല്ലെങ്കിൽ ബീഫിന്റെ ആ ഒരു വേവ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നിൽക്കും അപ്പം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് സാധാരണ ചൊറുക്കില്ലാതെ വിനാഗിരി ഇല്ലാതെ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഗ്രേവി എല്ലാം കുറുകിയതിന് ശേഷം ഞാൻ വിനാഗിരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ വിന്ദാലു ഏകദേശം റെഡിയായി കഴിഞ്ഞു ഇത് ഭയങ്കര നല്ല സ്മെല്ലും സ്പൈസസിൻ്റെ ഒക്കെ ആ മണവും അതുപോലെ തന്നെ വിന്ദാലുവിൻ്റെ കടുകരച്ചതും എല്ലാം കൂടെ ഒരു ഫ്ലേവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം കറി നന്നായിട്ടുണ്ടെന്ന് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ബീഫ് വിന്ദാലുവിനെ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറായിട്ട് കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതെനിക്ക് കടയിൽ നിന്ന് അവർക്ക് നുറുക്കി തന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കറി വെച്ചത് പക്ഷേ ഇങ്ങനെ കറി വെച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസിനെ പെട്ടെന്ന് ഗ്രേവി എല്ലാം ചെല്ലുമ്പോഴേക്കും അതൊരു ടേസ്റ്റ് ആയിരിക്കും മാംസത്തിനകത്തേക്കൊക്കെ ആ ഉപ്പും പുളിയും എല്ലാം അങ്ങ് ചെല്ലുമ്പോഴേക്കും അസാധ്യമൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കാണാൻ ഭംഗിക്ക് എപ്പോഴും വിന്ദാലുവിനെ സ്ക്വയറായിട്ട് ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്യണത് തന്നെയായിരിക്കും നല്ലത് അപ്പം അങ്ങനെ എല്ലാവരും കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ നോക്കുക കട്ടി കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിയും എല്ലാം റെഡി ആയിട്ടുണ്ട് വിന്ദാലു കൂട്ടി ഒരു ഇച്ചിരി ചോറ് തിന്നാൻ തോന്നുകയാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്തപ്പോഴേക്കും അല്ലെങ്കിൽ രുചിയുടെ കാര്യത്തിൽ നമ്മൾ രുചി നോക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിതിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാ
വായിൽ നിന്ന് വെള്ളം വരാം കാരണം അത്ര നല്ല മണം ഗ്രേവി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇതില് കോമ്പിനേഷൻ മാങ്ങ പാല് കറി അതുപോലെ തന്നെ കാളൻ മോര് കാച്ചിയത് ഇതൊക്കെ കൂട്ടിയിട്ട് ഇത് സൈഡ് ഡിഷായിട്ട് ഭയങ്കര രസമായിരിക്കും ഇനി അതല്ല ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ പറ്റും കഴിച്ചു നോക്കട്ടെ കേട്ടോ ചൂടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കാൻ മറക്കരുത് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം പുളിയാണെങ്കിലും പാകത്തിന് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് എന്തായാലും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇൻഗ്രീഡിയൻ്റ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ പാചകം ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ടേസ്റ്റ് ബ്ലോക്കറിന്റെ അടുത്ത ഒരു എപ്പിസോഡ് വരേക്കും ടാറ്റ ബൈ ബൈ